Hello friends, ellavarkum trip safari ude pudhiya video like swagatham. Nammal innu cheriyoru night ride aayittu irangiyathaanto. Night ride aayittu verde irangiyathalla. Nammal ippo Vallarpadam pallilekkaanu poikondirikkunnathu. Innu ippo September 24 Vallarpadam pallile perunnaalinte divasamaanu. Appo nammal ippo poikondirikkunnathu Goshri palathilude aanu. Nammal ball gaatti kazhinju. ഇനി ഇവിടന്ന് ഈ ഒരു ബ്രിഡ്ജ് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമ്മൾ വല്ലാർവാടം ആ ഒരു ഐലൻഡിലേക്കാണ് എത്തുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് കണ്ടെയ്നർ ടെർമിനലാണ് വല്ലാർവാടത്തെ ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് എന്തോരം ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം ഞാൻ പകൽ ഇവിടെ ഒരു ദിവസം ഇറങ്ങുന്നുണ്ട് ഈ റൂട്ട് ഓക്കെ നമ്മൾ അങ്ങനെ വല്ലാർവാടം ആ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് റൈറ്റ് സൈഡിലേക്കാണ് വല്ലാർവാടം പള്ളി വരുന്നത് ഇവിടെയൊക്കെ റോഡെല്ലാം തകർന്ന് കിടക്കുകയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടെർമിനൽ കണ്ടെയ്നർ ടെർമിനലാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് മുന്നോട്ട് പോയിട്ട് കുറച്ചുകൂടി പോകുമ്പോൾ വേറൊരു പാലം സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് അതിൻ്റെ അടിയിലൂടെ പോയിട്ട് യു ടേൺ എടുത്ത് വേണം ഇപ്പോൾ വല്ലാർവാടം പള്ളിയിലേക്ക് പോകാനായിട്ട് നേരത്തെ ആ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തോ കണ്ടെയ്നർ കടന്നു പോകാനൊക്കെ ആയിട്ട് പുതിയതായിട്ട് എന്തോ ഉണ്ടാക്കിയൊരു പാലമാണത് ഇതേ മുന്നേ കാണുന്നതാണ് ആ പാലം നമുക്ക് പാലത്തിൽ കയറാതെ താഴെ കൂടി പോകണം ഈ സൈഡിലേക്ക് തിരിഞ്ഞ് ഇതാണ് അവിടെ കാണുന്നതാണ് ആ പള്ളിയുടെ എൻട്രൻസ് പക്ഷേ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് കറങ്ങി വരേണ്ട ആവശ്യമുണ്ട് നേരത്തെ സിമ്പിളായിട്ട് നമുക്ക് അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് കയറി പോകായിരുന്നു ഇതേ ആ കണ്ടെയ്നർ ഇറങ്ങി വരുന്നതുണ്ട് രണ്ടെണ്ണം ആണ് കണ്ടെയ്നർ ടെർമിനലിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളാണ് ഇതൊക്കെ ഇവിടെ നിന്ന് യു ടേൺ എടുത്തിട്ട് വേണം നമുക്ക് പള്ളിയിലേക്ക് പോകാനായിട്ട് ഈ ഭാഗത്ത് ഫുള്ള് കണ്ടെയ്നറുകളാണ് കംപ്ലീറ്റ് ഇതിപ്പോൾ കണ്ടെയ്നറിൻ്റെ ഇടയിലായി നമ്മൾ മുമ്പിലും പുറകിലും കണ്ടെയ്നേഴ്സ് ഇന്നിപ്പോൾ പെരുന്നാളായതുകൊണ്ട് തിരക്ക് കാണുമെന്ന് തോന്നുന്നു അത്യാവശ്യം ഇപ്പോൾ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ പള്ളി പെരുന്നാളിനൊക്കെ ഇത് കണ്ടതൊക്കെ സൈഡിൽ മുഴുവനും കണ്ടെയ്നറുകളാണ് ഈ നിർത്തിയിട്ടിരിക്കുന്നത് ഇതിലൊക്കെ ഇനി പോകാനുള്ളതാണ് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത് ഈ കാണുന്നതാണ് പള്ളിയുടെ എൻട്രൻസ് ആണ് ആ അതെ പള്ളി നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കും ഉണ്ടെന്ന് തോന്നുന്നു കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ രാത്രി ആകുമ്പോഴായിരിക്കും കൂടുതൽ ആളുകൾ വന്ന് പോകുന്നത് എല്ലാവരും തിരക്കൊക്കെ മാറിയിട്ട് വരാനായിരിക്കുമായിരിക്കുമല്ലോ അതെ ഇവിടെയൊക്കെ ബ്ലോക്കാണ് ഇവിടെ നിന്ന് തുടങ്ങി വണ്ടികളുണ്ട് അത്യാവശ്യം അപ്പോൾ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ഓ പള്ളി ഫുള്ള് ഗോൾഡൻ ലൈറ്റാണ് ഇട്ടിരിക്കുന്നത് കണ്ടാ ആ നല്ല തിരക്കാണ് കേട്ടോ അതെ ഇവിടെ ഫുള്ള് ടൂ വീലേഴ്സ് പാർക്ക് ചെയ്തിരിക്കുന്നു എൻ്റെ അമ്മോ ഇത്രയും തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും വണ്ടി ഇനി അകത്തേക്ക് കൊണ്ടുപോയി അവിടെ വെക്കാൻ പറ്റുമോന്നറിയില്ല നേരത്തെ നമ്മൾ സാധാരണ വരുമ്പോഴൊക്കെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുന്നത് നമുക്ക് ഇവിടെ വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് നോക്കട്ടെ നമ്മളപ്പോൾ നടന്ന് പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ആൾക്കാരാണ് ഇവിടെ ചെറിയൊരു വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് പള്ളിയിൽ കണ്ടാലും ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ കുറച്ചുകൂടി അടുത്തോട്ട് പോയിട്ട് തരാം ഇപ്പൊ നമ്മൾ പള്ളിയുടെ തൊട്ട് മുമ്പിൽ എത്തിയിട്ടുണ്ട് അത് കണ്ട നല്ല ഗോൾഡൻ കളറിൽ തിളങ്ങി നിൽക്കുന്നുണ്ട് പള്ളി ഇവിടെ പടക്കം പൊട്ടുന്ന നല്ല ശബ്ദമാണ് അത് ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്നറിയില്ല
ചെറിയ വെടിക്കെട്ടാണ് കേട്ടോ. നല്ല കളർഫുള്ളായിട്ടുള്ള കടക്കൊന്നും കാണുന്നു. നമ്മളപ്പോൾ പള്ളിയുടെ തൊട്ട് മുമ്പിൽ തീട്ടാം. തൊട്ട് മുമ്പിൽ കാണുന്ന ഈ ഒരു കപ്പേലയുടെ ഒരു രൂപമാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ബാക്ക് സൈഡിലാണ് ഈ പള്ളി. അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ. പള്ളിയുടെ ഉള്ളിലോട്ട് കയറാനുള്ള വഴിയാണിത്. ഇവിടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. എന്തായാലും ഞങ്ങളങ്ങനെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. നമ്മളിതേ പള്ളിയുടെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കയറി വന്നത്. ഇവിടെ സ്കൂളിൻ്റെ ഭാഗമാണ്. ഇവിടെ ഫുള്ള് കച്ചവടക്കാരാണ് കേട്ടോ. നടുക്കൊരു പോലീസ് ജീപ്പൊക്കെ നിർത്തിയിട്ടുണ്ട്. രണ്ട് ഇവിടെ നിറച്ച് പൊരി പോപ്കോണും പിന്നെ ഈ കളിപ്പാട്ടങ്ങളും ആയിട്ടുള്ള ഫുൾ കടകളാണ് ഈ കാണുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷമൊക്കെ കംപ്ലീറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. പെരുന്നാളും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എല്ലാം ഓപ്പണായി. അത്യാവശ്യം നല്ല ആളുകളുമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതുപോലെ ഒരു പള്ളിപ്പെരുന്നാളിന് പോയിരുന്നു. അവിടെയും നല്ല തിരക്കായിരുന്നു. അത് ഈ പനമ്പള്ളി നാറിൽ അംബികാപുരം പള്ളിയായിരുന്നു. അത് വേണ്ട, ഇവിടെ എല്ലാ കടകളിലും നിറച്ച ആളുകളാണ്. നമ്മളങ്ങനെ വല്ലാർവാടം പള്ളിയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് നേരെ ഇവിടെ നിന്ന് ബ്രിഡ്ജ് കടന്ന് ബോൾഗാട്ടി, ബോൾഗാട്ടിയിൽ നിന്നും ഒരു ബ്രിഡ്ജ് കൂടി കടന്നിട്ട് വേണം നമുക്ക് എറണാകുളത്തേക്ക് എത്താനായിട്ട്. നമുക്ക് അവിടെ മറൈൻ ഡ്രൈവിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. നമ്മളിപ്പോൾ വല്ലാർവാടം കോസ്റ്റ് ബ്രിഡ്ജിൻ്റെ മുകളിലാണ്ട, റൈറ്റ് സൈഡിൽ കണ്ട. അത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ലുലു കൺവെൻഷണൽ സെൻറ്ററും ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലൊക്കെയാണ് ആ കാണുന്നത്. രാത്രി ലൈറ്റൊക്കെ ഇട്ട് കാണാൻ അടിപൊളിയാണ്. നമുക്ക് ക്യാമറയിൽ ചിലപ്പോൾ അത്രയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും കത്തിച്ചിട്ടില്ല. ഇത് കണ്ട, അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല അടിപൊളി വ്യൂ കിട്ടിയാണ് ഇപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ. നമ്മളിത് ഗോശ്രീ പാലം ഇറങ്ങി തിരിച്ച് എറണാകുളത്തേക്ക് എത്തി. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന ഹൈക്കോർട്ടിലേക്കാണ്, ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക്. നമുക്ക് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് പോയി നോക്കാം. ഇവിടെയാണ് നമ്മുടെ പുതിയ മറൈൻ ഡ്രൈവ് സൈഡ് വന്നിരിക്കുന്നത്. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ക്യൂൻസ് വോക്ക്വേ അതാണ് ഇതിൻ്റെ പേര്. വണ്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ആളുകളുണ്ട്, എല്ലാവരും നടന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇതിൻ്റെ ആ ഏറ്റവും എൻഡിലാണ് നമ്മളെ ഐ ലവ് കൊച്ചി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവമൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും അവിടം വരെ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ റൈറ്റ് സൈഡിൽ മുഴുവനും ഒരുപാട് ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. അപ്പാർട്ട്മെൻ്റ്സ് ആണ് ഒക്കെ, നല്ല കോടികൾ വിലയുള്ള അപ്പാർട്ട്മെൻ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അതെ, അങ്ങ് അറ്റത്ത് കാണുന്നതാണ് ആ ഒരു റെഡ് കളറിലെ ഒരു ലൈറ്റ് ബോർഡ് കണ്ടില്ല, അതാണ് ഐ ലവ് കൊച്ചിയുടെ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. എന്താ ആ ഭാഗത്തും ഒരുപാട് ആൾക്കാരുണ്ടാവും. ഓക്കേ, നമ്മളിത് അതിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഭാഗത്ത് നിന്ന് ആ വ്യൂ കാണിച്ചു തരാം. ഇവിടെ നിന്ന് നമുക്ക് കയറാനായിട്ട് ഇവിടെ നിന്ന് അകത്തേക്ക് കയറാം. ചെറിയൊരു വഴിയുണ്ട്. അത് ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഇവിടെ കൂടി കയറാം. അതായത് കണ്ട, ഇതാണ് ആ ഒരു ഐ ലവ് കൊച്ചി എന്ന് പറയുന്ന ഒരു
എന്ത് കാണുന്നുണ്ടോ ഇവിടെ ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അല്ല, ഇവിടെ വെളിച്ചം ഫേസിലൊന്നും കറക്റ്റ് കിട്ടുന്നുണ്ടാവില്ല, എന്നാലും ഒരു ചുമന്ന മയമായിരിക്കും മൊത്തത്തിൽ. എന്തായാലും സംഭവം അടിപൊളിയല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ലവ് കൊച്ചിയുടെ അവിടെ നിന്ന് വിട പറയുകയാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം കാണാം. ഗുഡ് ബൈ.